മെസ് ബുക്കിന്റെ മുകളിൽ വെച്ചു. അപ്പൊ എന്ത് പറയും? ഓൺ ദി ടോപ്പ് ഓഫ് ദി ബുക്ക്. കാണുന്നുണ്ടോ? ഓൺ ദി ടോപ്പ് ഓഫ് ദി ബുക്ക്. ഇനി ഇത് ബുക്കിന്റെ താഴെയാണ് വെച്ചതെങ്കിലോ? കാണുന്നുണ്ടോ? താഴെയാണ് വെച്ചതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓൺ ദി ബോട്ടം. താഴെ വെക്കുമ്പോ എന്താ പറയുന്നേ? ബോട്ടം. കേൾക്കുന്നുണ്ടോ? താഴെ വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോട്ടം എന്ന് പറയുന്നത്. മുകളിൽ വെക്കുന്നതിനെയോ? ടോപ്പ്. അതായത് നമ്മൾ ഈ ചാപ്റ്ററില് സ്പേസിനെ കുറിച്ച് പഠിച്ചു, ഷേപ്പിനെ കുറിച്ച് പഠിച്ചു, ലൈൻസ് പഠിച്ചു, സ്ട്രെയിറ്റ് ലൈൻ, കർവ്ഡ് ലൈൻ ഒക്കെ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സോൾ ഷേപ്സ്, നമ്മള് ഓരോ ടൈപ്പ് ഷേപ്പ്, ഫ്ലാറ്റ് ഷേപ്പുകളൊക്കെ പഠിച്ചു. അതിനുശേഷം ഇപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് സ്പേസിനകത്ത് തന്നെ പല കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, നിയറും ഫാറും. നിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത്, ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ. ഇനി ടോപ്പും ബോട്ടും ആണ് അടുത്തത്. ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മുകളില്, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മുകളിൽ വെക്കുമ്പോഴാണ് അത് ടോപ്പ് ആവുന്നത്. എന്തെങ്കിലും വസ്തുവിന്റെ താഴെയാണെങ്കിലോ അതിനെ ബോട്ടം എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ നിയർ, ഫാർ, ടോപ്പ്, ബോട്ടം കഴിഞ്ഞു. ഇനി ഇൻസൈഡും ഔട്ട്സൈഡും. അടുത്തത് എന്താണ്? ഇൻസൈഡും ഔട്ട്സൈഡും. ഇതൊക്കെ നമ്മൾ എൽ കെ ജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു കേട്ടോ. ഇൻസൈഡും ഔട്ട്സൈഡും. അപ്പൊ ഈ പെൻ ബുക്കിന്റെ പുറത്താണ് ഇരിക്കുന്നത്, അതായത് വെറുതെ പുറത്ത് ആണ് ഇരിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്സൈഡ്. അപ്പൊ ഈ പെൻ എവിടെയാണ് ഇരിക്കുന്നത്? പുറത്ത്, പുറം വശത്ത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്സൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ പെൻ ബുക്കിന്റെ അകത്താന്ന് വിചാരിക്കുക, ബുക്കിന്റെ അകത്ത് വെച്ച് അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെന്ത് പറയും? ബുക്കിന്റെ ഇൻസൈഡ് എന്ന് പറയും. ഇൻസൈഡ് ദി ബുക്ക്. മനസ്സിലായോ? അകത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയും? ഇൻസൈഡ് എന്ന് പറയും. പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയും? ഔട്ട്സൈഡ് എന്ന് പറയും. അകത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇൻസൈഡ്, പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ ഔട്ട്സൈഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇതിൽ സ്പേസ് ഓർണ കൂടെ പഠിക്കാനുണ്ട്. അതെന്താണ്? ബിലോ, എബോവ്. ബിലോ, എബോവ്. ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വീണ്ടും താഴെ, എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മുകളിൽ. ടോപ്പും ബോട്ടവും പറയുന്ന പോലെ തന്നെയാണ്. എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുകളിൽ, ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ താഴെ. എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുകളിൽ, ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ. ആണോ? ആണോ? യെസ്. ഓക്കെ, ഇപ്പൊ മിസ് ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മിസ് അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ലെറ്റസ് ട്രൈ 1.1 എടുത്ത എല്ലാവരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്ടിവിറ്റീസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകും ഫൈനൽ ആയിട്ട്. ഒന്നുകൂടെ ഈ ചാപ്റ്റർ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ലെറ്റസ് ട്രൈ 1.1 എടുത്തേ. ലെറ്റസ് ട്രൈ 1.1, അതായത് പേജ് നമ്പർ 4. പേജ് നമ്പർ 4 എടുത്തേ. ലെറ്റസ് ട്രൈ 1.1. യെസ്. ഇതിൽ എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? ടിക്ക് ദ ഒബ്ജക്ട് ദാറ്റ് ഹാവ് സെയിം ഷേപ്പ് ആസ് ദ ഗിവൻ സോളിഡ് ഷേപ്പ്. നമുക്കൊരു ഷേപ്പ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇരിക്കുന്ന ഒബ്ജക്റ്റുകൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് സ്ഫിയർ ആയിരുന്നു. അവരെന്ത് തന്നിട്ടുണ്ടായിരുന്നു? ബോള് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ടിക്ക് ചെയ്തു. രണ്ടാമത്തത് എന്താ? ക്യൂബോയിഡ് ആണ് രണ്ടാമത്തത്, ക്യൂബോയിഡ്. അപ്പൊ മക്കളൊന്ന് ബുക്കിൽ നോക്കിയേ. സെക്കൻഡ് ഫിഗറിൽ ക്യൂബ് പോലെ ഇരിക്കുന്ന സാധനം ഇതിനകത്ത് ഏതാണ്? ക്യൂബോയിഡ് പോലെ ഇരിക്കുന്ന സാധനം നോക്കിയേ. എല്ലാരും ബുക്കിലേക്ക് നോക്കിയേ. ക്യൂബോയിഡ് പോലെ ഇരിക്കുന്നത് ഏതാണെന്ന് നോക്കിയേ. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ക്യൂബോയിഡ് പോലെ ഇരിക്കുന്നത് ഏതാ ഇതിനകത്ത്? യെസ്, തേർഡ് വൺ അല്ലേ? ഒരു പെട്ടിയുടെ ഷേപ്പ് പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ക്യൂബോയിഡിന്റെ ഷേപ്പ് അതാണ്. അതൊന്ന് ടിക്ക് ചെയ്തോളൂ. ക്യൂബോയിഡ് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താ? സിലിണ്ടർ ആണ്. നെക്സ്റ്റ് വൺ സിലിണ്ടർ. കാണുന്നുണ്ടോ? നെക്സ്റ്റ് വൺ സിലിണ്ടർ. അതേതാ? ഇങ്ങനെ നീളത്തില് ഒരു മരത്തിന്റെ തടി പോലെ കൊടുത്തിരിക്കുന്നത്, സിലിണ്ടർ ഷേപ്പ്. അത് ടിക്ക് ചെയ്യാം, സിലിണ്ടർ ഷേപ്പ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ലുക്സ് ലൈക്ക് എ കോൺ. ഇതിനകത്ത് ഏതാണ് ഒരു കോൺ പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അമിന, ഇപ്പൊ പറഞ്ഞ മോളെ, ഇതിനകത്ത് ഏത് ഷേപ്പാണ് കോൺ പോലെ ഇരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ പാർട്ട് ഏതാണ്? സെക്കൻഡ്. സെക്കൻഡ് വൺ. യെസ്, വെരി ഗുഡ്. സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ ആണ് എന്ത്? കോൺ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദിസ് ഒബ്ജക്ട്. നമുക്കൊരു ഒബ്ജക്ട് തന്നിട്ടുണ്ട്, അതിന്റെ
ഷേപ്പ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൗരവ് പറഞ്ഞ മോനെ, നമുക്ക് ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ഒരു പെട്ടി പോലെ ഇരിക്കുന്നത്. അതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കോൺ ആണോ ക്യൂബ് ആണോ ക്യൂബോയിഡ് ആണോ? കോൺ ആണോ ക്യൂബ് ആണോ? ക്യൂബ്. യെസ്, വെരി ഗുഡ്. നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പ് ഏതാണ്? ക്യൂബ് ആണ് തന്നിരിക്കുന്നത്. ക്യൂബ് ടിക്ക് ചെയ്തോ എല്ലാവരും? ക്യൂബ് ടിക്ക് ചെയ്തോ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് അസ് ട്രൈ 1.2 പേജ് നമ്പർ 6. ലെറ്റ് അസ് ട്രൈ 1.2 എടുക്കോ. ലെറ്റ് അസ് ട്രൈ 1.2. അത് റോൾ ചെയ്യുകയും സ്ലൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒബ്ജക്ട്സിനെ കുറിച്ച് എഴുതാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. The objects that can roll and slide ആണ് പറഞ്ഞിരിക്കുന്നത്. roll ചെയ്യാൻ പറ്റുന്നതിന്റെ അവിടെ R എന്ന് എഴുതണമെന്നും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത് S എന്ന് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ബോളിന് റോൾ ചെയ്യാൻ പറ്റുമോ സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ? ഐസാൻ അസ്ലം പറഞ്ഞ പോലെ ബോള് റോൾ ചെയ്യോ സ്ലൈഡ് ചെയ്യോ? ഐസാൻ അസ്ലം പറഞ്ഞ പോലെ ചോദിക്കട്ടെ, അവർക്ക് എന്ത് ഫേസ് ഉള്ളത്? ഹനാൻ
മോനെ ബോളിനും അല്ലെങ്കിൽ ലെമണിനൊക്കെ എന്ത് ഫേസ് ആണ് ഉള്ളത്? ഫ്ലാറ്റ് ഫേസ് ആണോ കർവ്ഡ് ഫേസ് ആണോ? കർവ്ഡ് ഫേസ്. യെസ്, വെരി ഗുഡ്. കർവ്ഡിന്റെ സ്പെല്ലിംഗ് എഴുതിക്കോ മക്കള്, സി യു ആർ വി ഇ ഡി. ദേ ഹാവ് കർവ്ഡ് ഫേസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പേജ് നമ്പർ സിക്സില് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതില് ബി പാർട്ട് ആണ് മിസ് ഇപ്പൊ പറഞ്ഞത്. എന്ത് ഫേസ് ആണുള്ളത്? കർവ്ഡ് ഫേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കിൾ ഓ ദി കറക്റ്റ് ഓപ്ഷൻ. ഓ എന്നുള്ളത് കറക്റ്റ് ഓപ്ഷന് നേരെ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എ ക്യൂബോയിഡ് ഹാസ് ഫ്ലാറ്റ് ഫേസസ്, സോ ഇറ്റ് റോൾസ് ഓർ സ്ലൈഡ്സ്. A sphere has a curved face, so it rolls or slides. Eda idinathu satyam ariyavo? Adayathu oru cuboid ina flat face galanu ullathu, adu kondu adinu roll cheyano slide cheyano sadhikkum. Adana onnamathe thannirikkunnu, true ano false ano ennaanu parayendathu. രണ്ടാമത്തത് എന്താ? ഒരു സ്പിയറിന് കർവ്ഡ് ഫേസ് ആണ് ഉള്ളത്, അതുകൊണ്ട് അതിന് റോൾ ചെയ്യാനോ സ്ലൈഡ് ചെയ്യാനോ സാധിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് സത്യം? അപ്പോ അതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയോ? മിസ് നോക്കട്ടെ, അറിയാവുന്നവരുണ്ടോ? അമ്മ പറയാം, പറഞ്ഞ മോളെ. B true ആണ്. A sphere has a curved face, so it rolls and slides. Sphere slide ചെയ്യോ? ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യൂട്ടോ, ഇന്ന് മാത്സ് പഠിക്കുന്ന സമയത്തൊക്കെ അത് ആലോചിക്കൂ, എന്നിട്ട് നാളെ മിസ്സിനോട് ആൻസർ പറയണം. ചെയ്യോ, ഒരു സ്പിയറും ഒരു ക്യൂബ് എടുക്കുക, അല്ലെങ്കിൽ ക്യൂബോയിഡ്, അത് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് ഓർക്കുക. അതിനുശേഷം നാളെ നിങ്ങൾ ആലോചിച്ചിട്ട് മിസ്സിനോട് മറുപടി പറയണം. കേൾക്കുന്നുണ്ടോ? കേട്ടോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ഷേപ്പുകളാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിനകത്ത് പേജ് നമ്പർ 9.3, പേജ് നമ്പർ 9, ലെറ്റസ് ട്രൈ 1.3. ഫ്ലാറ്റ് ഷേപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ആദ്യം ഒരു ലൈൻ, ട്രയാങ്കിൾ, സർക്കിള്, റെക്ടാങ്കിൾ, സ്ക്വയർ, ഈ ഷേപ്പൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? ട്രയാങ്കിൾ, എന്നിട്ട് മക്കള് ബുക്കയിൽ വരച്ചിട്ടില്ലേ? ഇതൊക്കെ ട്രയാങ്കിളും സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ വരച്ചു. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ലെറ്റസ് ട്രൈ പേജ് നമ്പർ 9.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജോയിൻ ദ ഡോട്ട്സ് ടു മേക്ക് സം ഫ്ലാറ്റ് ഷേപ്പ് വൺ ഈസ് ഡൺ ഫോർ യു. ആ ഡോട്ടുകളില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലാറ്റ് ഷേപ്പുകൾ വരയ്ക്കാം. അതെന്തൊക്കെയാണ്? റെക്ടാങ്കിൾ വരയ്ക്കാം, സ്ക്വയർ വരയ്ക്കാം, ട്രയാങ്കിൾ വരയ്ക്കാം, സർക്കിൾ വരയ്ക്കാം, ലൈൻ വരയ്ക്കാം, ഇതൊക്കെയാണ് ഫ്ലാറ്റ് ഷേപ്പുകൾ. അത് വരച്ചാൽ മതി. അത് വരയ്ക്കാനാട്ടോ, അത് മക്കള് വരച്ചാൽ മതി. മിസ് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മിസ് അടുത്ത ക്വസ്റ്റ്യൻ വരെ, അത് ഓൾറെഡി നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ആക്ടിവിറ്റി പേജിൽ ചെയ്യിപ്പിച്ചായിരുന്നു മിസ്. ഒരു ക്ലോക്കിന്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചിന്റെ ഷേപ്പ് എന്താണ്, ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ഷേപ്പ്, നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഷേപ്പ്. അന്നഹ ഫാത്തിമയുടെ പാരന്റ് ആണോ? ഓക്കെ, പറഞ്ഞോളൂ. സാൻഡ്വിച്ചിന്റെ ഷേപ്പ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2 കേട്ടോ. യെസ്, പേജ് നമ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 2. ട്രയാങ്കിളിന്റെ നേരെ മാർക്ക് ചെയ്തോളൂ, ട്രയാങ്കിളിന്റെ നേരെ മാർക്ക് ചെയ്യൂ. ഇനി ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ഷേപ്പ് എന്താണ് അമേയ കൃഷ്ണ? ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ഷേപ്പ് എന്താണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? സ്ക്വയർ ആണോ റെക്ടാങ്കിൾ ആണോ? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റെക്ടാങ്കിൾ ആണോ? നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നോക്കൂ, പേജ് നമ്പർ 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, ഓക്കെ. സാത്വിക മോളെ, ഇന്ത്യൻ ഫ്ലാഗിന്റെ ഷേപ്പ് എന്താ കൊടുത്തിരിക്കുന്നത്? റെക്ടാങ്കിൾ ആണോ സ്ക്വയർ ആണോ? സാത്വിക, റെക്ടാങ്കിൾ. യെസ്, ഓക്കെ, വെരി ഗുഡ്.
ഇനി അതിനു ശേഷം നമ്മൾ ഔട്ട്ലൈൻ ഓഫ് എ സോളിഡ് ഷേപ്പ് ആണ് ഡിസ്കസ് ചെയ്തത് അതായത് എന്താ നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ ചുറ്റും വരയ്ക്കാനായിട്ട് ബോക്സ് വെച്ചിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ വള വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ റൗണ്ട് വരച്ചെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രയാംഗിൾ ഷേപ്പ് വെച്ചിട്ട് അങ്ങനെ വരയ്ക്കാൻ അങ്ങനെ വരയ്ക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ബുക്കേൽ വരയ്ക്കണം കേൾക്കുന്നുണ്ടോ നോട്ട് ബുക്കേൽ വരച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അതിന്റെ പേര് കൂടെ എഴുതണം ഇതാ ഇവിടെ ഇപ്പൊ ഫസ്റ്റ് വൺ എന്താ വെച്ചിരിക്കുന്നത് ഒരു ക്യൂബ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ പാമ്പ് കോണിയൊക്കെ കളിക്കുന്ന ഡൈസ് ഇല്ലേ അത് വെച്ചിട്ട് അതിന്റെ ഷേപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട് ഇതെന്ത് ഷേപ്പാണ് സ്ക്വയർ ഷേപ്പ് അതിനൊരു സ്ക്വയർ ഷേപ്പാന്ന് എഴുതിയിട്ടുണ്ട് അതിനുശേഷം കൊടുത്തിരിക്കുന്നത് ഒരു ബാംഗിള് വള വെച്ചിട്ട് വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പ് കിട്ടും നമുക്ക് സർക്കിൾ ഷേപ്പ് കിട്ടും അപ്പൊ ഇവിടെ എഴുതേണ്ടത് സർക്കിൾ ഇനി അതിനുശേഷം അവരൊരു കേക്കിന്റെ പീസ് വെച്ചിട്ടുണ്ട് ഇത് എന്ത് ഷേപ്പാ കാണിച്ചിരിക്കുന്നത് ട്രയാംഗിൾ അപ്പൊ ഇവിടെ എന്ത് ഷേപ്പ് കിട്ടും ട്രയാംഗിൾ ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഇറൈസറിന്റെ നമ്മളുടെ റബ്ബർ അല്ലെ നമ്മൾ മായ്ക്കുന്ന റബ്ബർ ഇല്ലേ ആ റബ്ബർ വെച്ചിട്ട് അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കണം ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ കോയിൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില്ലറ ഇല്ലേ നമ്മൾ പൈസയുടെ കോയിൻ ആ കോയിൻ വെച്ചിട്ട് ഒരു ഷേപ്പ് വരച്ചിട്ട് അത് ഏതാണ് ആ ഷേപ്പ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ഇനി അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നേരിട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇപ്പം മിസ് ബുക്കിൽ ഒന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഒരേപോലത്തെ ഷേപ്പിനെ ജോയിൻ ചെയ്യാനായിട്ട് പേജ് നമ്പർ 12 സെക്കൻഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 12 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരേപോലത്തെ ഷേപ്പുകളെ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും ആണ് കൊടുത്തിരുന്നത് കാണുന്നുണ്ടോ സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും കൊടുത്തിരുന്നു അതിൽ നമ്മളോട് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്താണ് ഒരു കർവ്ഡ് ലൈൻ എന്താണെന്നൊക്കെ വരയ്ക്കാനാണ് പറഞ്ഞിരുന്നത് ഞാനിപ്പോ ഈ പറഞ്ഞു പോകുന്നത് മക്കള് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പാരന്റ്സ് ഒന്ന് നോക്കി വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ അവരുടെ ബുക്കിലേക്ക് അതൊന്ന് എടുത്ത് ചെയ്യിപ്പിച്ചാൽ മതി ഇപ്പൊ തന്നെ അത് എഴുതിപ്പിക്കണം എന്നില്ല ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആണെങ്കിലും ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ലെറ്റ് അസ് ട്രൈ 1.5 പേജ് നമ്പർ 14 സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും വരയ്ക്കാനാണ് അതേപോലെ സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിന്റെ പിക്ചറും ഒരു ട്രക്കിന്റെ പിക്ചറും അത് അവരെ കൊണ്ട് ആ ഡോട്ട്സ് ജോയിൻ ചെയ്യിപ്പിച്ച് വരപ്പിച്ചാൽ മതി ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച സ്പേസുകള് നിയർ ഫാർ ഇൻസൈഡ് ഔട്ട്സൈഡ് ബിലോ എബോവ് ടോപ്പ് ബോട്ടം അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ഇതാണ് ദ ക്യൂബ് വിത്ത് ലെറ്റർ പി ഇവിടെ നമുക്ക് 4 ക്യൂബുകൾ കൊടുത്തിട്ടുണ്ട് മക്കൾ കാണുന്നുണ്ടോ പേജ് നമ്പർ 17 പേജ് നമ്പർ 17 കാണുന്നുണ്ടോ പേജ് നമ്പർ 17 ഈ അറ്റത്ത് കൊടുത്തിരിക്കുന്ന 4 ക്യൂബുകൾ കാണുന്നുണ്ടോ നോക്കിയേ നിങ്ങളുടെ ബുക്കിൽ എല്ലാവരും നോക്കിയേ പേജ് നമ്പർ 17 ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ ഈ അറ്റത്ത് 4 ക്യൂബുകൾ അതിൽ എന്താ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ബോട്ടത്തിൽ ഏത് ക്യൂബാണെന്നാ ചോദിച്ചിരിക്കുന്നത് ബോട്ടത്തിലെ ക്യൂബിന്റെ പേരെന്താ പി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ കൊടുത്തിട്ടില്ലേ ബോട്ടത്തിലെ ക്യൂബിന്റെ പേര് പി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് അറ്റ് ദി ടോപ്പ് ഏറ്റവും മുകളിലത്തെ ക്യൂബിന്റെ പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ ക്യൂബിന്റെ പേരെന്താ സാക്കിക്കോപ്പത്തോൽ ഏറ്റവും മുകളിലത്തെ ക്യൂബിന്റെ പേരെന്താ മോളെ ഏറ്റവും മുകളിലത്തെ ക്യൂബിന്റെ പേര് ഏറ്റവും മുകളിലത്തെ ക്യൂബിന്റെ പേര് എം അല്ലേ എം എന്നാണ് കൊടുത്തിരിക്കുന്നത് ദി ക്യൂബ് വിത്ത് ലെറ്റർ എൻ ഈ ബിലോ ആണോ എബോവ് ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത് എമ്മിനേക്കാളും ബിലോയിലാണോ എബോവിലാണോ എൻ എന്ന് പറയുന്നത് എമ്മിനേക്കാളും താഴെയാണ് അല്ലേ അപ്പൊ എന്തെഴുതും നമ്മള് ഇസ് ബിലോ എമ്മിനേക്കാളും താഴെയാണെങ്കിൽ ബിലോ എന്ന് എഴുതും എബോവ് ആണെങ്കിലോ മുകളിലായിരുന്നെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതും എബോവ് എന്ന് എഴുതും താഴെയാണെങ്കിൽ നമ്മൾ എന്തെഴുതും ബിലോ എന്ന് എഴുതും ദ ക്യൂബ് വിത്ത് ലെറ്റർ ഓ ഈസ് ഡാഷ് ദി ക്യൂബ് വിത്ത് ലെറ്റർ പി പിന്നേക്കാളും മുകളിലാണോ താഴെയാണോ ലെറ്റർ ഓ പിന്നേക്കാളും മുകളിലാണോ താഴെയാണോ ഇസ് ഇറ്റ് എബോവ് ഓർ ബിലോ Is it above or below? മുകളിലാണോ താഴെയാണോ Yes, it is above. മുകളിലാണല്ലേ It is
about. ഇനി നമ്മളോട് താഴെ തന്നിരിക്കുന്നതിനെ ഓ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓൺ ദി ടേബിൾ ഓവർ ദി ബെഡ് ആൻഡ് യു അണ്ടർ ദി ഒബ്ജക്ഷൻ അതായത് ഇപ്പോ നമ്മൾ രണ്ട് ടേബിൾ ഒരു ബെഡും ഒരു ടേബിളും തന്നിട്ടുണ്ട് അതിൽ താഴെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ നേരെ യു എന്ന് എഴുതണം മുകളിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ നേരെ ഓ എന്ന് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് താഴെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ നേരെ യു എന്ന് എഴുതണം മുകളിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ നേരെ ഓ എന്ന് എഴുതണം അപ്പോ നമ്മളുടെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ടേബിളിന് താഴെ ഒരു ഡോഗ് ഉണ്ട് മുകളിൽ ഒരു ഡോൾ ഉണ്ട് അപ്പൊ ഡോഗ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് സ്പേസ് എവിടെയാണ് മുകളിലാണോ താഴെയാണോ താഴെയാണ് അല്ലേ അപ്പൊ അത് യു അണ്ടർ എന്നുള്ള രീതിയിൽ എന്താ എഴുതണം നമ്മള് യു ഡോഗ് ഇരിക്കുന്ന സ്പേസിനെ യു എന്ന് എഴുതണം ഈ ഡോൾ ഇരിക്കുന്നത് എവിടെയാണ് മുകളിലാണ് അല്ലെ ഡോൾ ഇരിക്കുന്നത് മുകളിൽ അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതും ഓ അവിടെ ഓ എന്ന് എഴുതണം ഓക്കെ ഇനി ഈ ബോൾ ഇരിക്കുന്നത് ബെഡിന്റെ താഴെയാണോ മുകളിലാണോ ബോൾ ഇരിക്കുന്നത് പ്രതീക്ഷ ബെഡിന്റെ താഴെയാണ് ബിലോ അപ്പൊ നമ്മൾ അവിടെ എന്താ എഴുതണ്ടേ താഴെയാണെങ്കിൽ നമ്മൾ യു എന്ന് എഴുതണം ഇറ്റ് ഈസ് യു അണ്ടർ ദ ബെഡ് അപ്പൊ യു എഴുതും ഇനി ആ കുഷീൻ എവിടെയാണ് ഐശ്വര്യ ആ കുഷീൻ എവിടെയാണ് എബോവ് ആണോ ബിലോ ആണോ എബോവ് ആണോ ബിലോ എബോവ് അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതും ഓ എന്ന് എഴുതും ഇനി ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേജിൽ 18 പേജ് നമ്പർ 18 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇവിടെ ഒരു ഗേൾ നിൽപ്പുണ്ടല്ലേ നിങ്ങളുടെ പോലത്തെ ഒരു ചെറിയ പെൺകുട്ടി നിൽപ്പുണ്ട് ആ പെൺകുട്ടിയുടെ നിയർ ആയിട്ടുള്ള സ്ഫിയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ഫിയർ എ ആണോ സ്ഫിയർ ബി ആണോ നിയർ ആയിട്ട് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് നിയർ മുഹമ്മദ് യാസീൻ ഏതാ മോനെ പറഞ്ഞേ നിയർ ഏതാണ് സ്ഫിയർ എ ആണോ സ്ഫിയർ ബി ആണോ